ശ്രീ സുരേഷ് ഗോപി വൈകി ബി ജെ പിയിലെത്തിയ അവരുടെ ഒരു പ്രവർത്തകനായി കരുതാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബി ജെ പിയിലേക്കുള്ള ചേക്കേറിൽ അദ്ദേഹത്തിനും ബി ജെ പിക്കും ഏറെ യോഗ്യമാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും രാഷ്ട്രീയമായ ഉള്ളടക്കങ്ങൾക്കാണ് തിരഞ്ഞെടുപ്പുകളിൽ മുൻതൂക്കമെങ്കിൽ അതിനെ പകരം വെക്കുവാൻ ഏറ്റവും അവസാനം ശബരിമലയെ പ്രകടമായി RSS ഉപയോഗിക്കുമെന്ന് പൊതുസമൂഹം വല്ലാതെ ഉത്കണ്ഠപ്പെടുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചരണം ഇവിടെ പാടില്ല എന്ന് പറയേണ്ടി വന്നത്. നമുക്കറിയാവുന്നതുപോലെ ജനാധിപത്യത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ്. ആ നിയമനിർമ്മാണ സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ മറ്റാരേക്കാളും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരാണ്. ഉണ്ടാക്കുന്ന നിയമങ്ങൾ ജനങ്ങളിടയിൽ ജനാധിപത്യപരമായി നടപ്പാക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പുകളെ രാഷ്ട്രീയാതീതമായി നിഷ്പക്ഷമായി നടത്തുവാനും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതുവരെ സജീവമായി പ്രവർത്തിക്കുവാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷന് പ്രത്യേകമുണ്ട്. സ്വാഭാവികമായി ഇലക്ഷൻ കമ്മീഷൻ ഒരു സർക്കാർ എങ്ങനെയാണോ ഗൗരവതരമായി പ്രവർത്തിക്കേണ്ടത് ആ ഉത്തരവാദിത്തത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുന്നു എന്നതും ഇന്ത്യൻ ജനാധിപത്യം ഗൗരവതരമായി പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവാണ്. ഇവിടെയാണ് ഇത്തരം ജനാധിപത്യത്തിൻ്റെ മര്യാദകളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം IN വേണ്ടി വോട്ട് ചോദിച്ചത്. എന്ന് മാത്രമല്ല, IN വേണ്ടി വോട്ട് ചോദിക്കാൻ അവകാശമില്ലാത്ത ജനാധിപത്യത്തിൽ നമ്മളെന്ത് വിശ്വസിക്കണം എന്നുകൂടി അദ്ദേഹം പറയാൻ മടിച്ചില്ല. ഇതാണ് BJP മുന്നോട്ട് വെക്കുന്ന ഇത്തരം വാദങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മലയാളികൾ ഓർക്കേണ്ടത്. നമുക്കറിയാമല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവിധ മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ 1965 ലാൽ ബഹദൂർ ശാസ്ത്രി ഉയർത്തിയ മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ എന്നായിരുന്നു. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഗരീബി ഘടാവോ, ഗൗരവതരമായ മുദ്രാവാക്യമാണ്. ഇത്തരം മുദ്രാവാക്യങ്ങൾ നാട്ടിൽ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് തീർച്ചയായും രാഷ്ട്രീയമായി പരിശോധിക്കേണ്ടതാണ്. ഇത്തരം മുദ്രാവാക്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ട് വന്നതെങ്കിൽ BJP അത്തരം ഫോർമുലകളെ തന്നെ പൊളിച്ചെഴുതി. 1991 അവർ ഇന്ത്യയോട് പറഞ്ഞത് ഞങ്ങൾ വോട്ട് ചെയ്യൂ രാമക്ഷേത്രത്തിന് വേണ്ടി എന്നാണ്. അപ്പോൾ രാമനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വടക്കേ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ഭയപ്പെടുത്തി രാമന് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ഒരുപക്ഷെ നിർബന്ധിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പരീക്ഷണം കേരളത്തിൽ ലോഞ്ച് ചെയ്യുവാൻ, കേരളത്തിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളിൽ ഒരുപക്ഷെ ഗൗരവതരമായ ഇടപെടൽ നടത്തിയത് തൃശ്ശൂരിൽ BJP വേണ്ടി മത്സരിക്കുന്ന ശ്രീ സുരേഷ് ഗോപിയാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ എക്കാലത്തും RSS പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ്. ഇന്ത്യൻ ജനാധിപത്യം ഗൗരവതരമായി പ്രവർത്തിക്കേണ്ട കാലഘട്ടം തെരഞ്ഞെടുപ്പ് ഘട്ടം തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കത്തെ വെല്ലുവിളിക്കുവാൻ RSSനാൽ നിയമിക്കപ്പെട്ട ശ്രീ സുരേഷ് ഗോപി ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും ശ്രീ സുരേഷ് ഗോപി, നിങ്ങളുടെ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കത്തെ അട്ടിമറിക്കലാണ്. അതുകൊണ്ട് RSSന്റെ അടയാളങ്ങൾ, RSSന്റെ അപകടകരമായ മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പോലും ഉയർത്തി ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിക്കുകയും കളക്ടറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ശബ്ദം സുരേഷ് ഗോപിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി RSSന്റെ ശരിയായ ഉള്ളടക്കം സാംശീകരിച്ച് ഇവിടെ കൊലവിളി നടത്തുന്നു. തീർച്ചയായും ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനോട്, കേരളീയരുടെ മതനിരപേക്ഷതയോട്, കേരളീയരുടെ ജനാധിപത്യ ബോധത്തോടുള്ള വെല്ലുവിളിയായി തിരിച്ചറിഞ്ഞ് RSSന്റെ അജണ്ടകൾ കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല എന്ന് ജനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശ്രീ സുരേഷ് ഗോപി RSSന്റെ ഒറ്റപ്പെട്ട ശബ്ദമല്ല, ശ്രീ സുരേഷ് ഗോപിയെപ്പോലുള്ള നിരവധി ശബ്ദങ്ങൾ ഇവിടെ ഉണ്ടാകാം. അതുകൊണ്ട് സുരേഷ് ഗോപിയെപ്പോലുള്ള ആളുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് കറുത്ത പാടുകൾ സമ്മാനിക്കുന്ന ആളുകളാണെന്ന് എത്രയും പെട്ടെന്ന് മലയാളികൾ തിരിച്ചറിയണം. ഇവരുടെ കുത്സിത ശ്രമങ്ങളെ തള്ളിക്കളയലായിരിക്കണം അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ നമ്മുടെ മുഖ്യമായ അജണ്ട.